ഹലോ, വെൽക്കം ബാക്ക് ടു ഫാഷൻ വി ബൈ പൈങ്കിളി. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈം എപ്പോഴും ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാറുണ്ട്. നിങ്ങളങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണോ? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ഹോം മെയ്ഡ് കുറച്ച് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അത് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ഹെയർ റൊട്ടീൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹെയറുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈം എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കണം. അത് നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ നമ്മൾ ഇൻടേക്ക് ആക്കിയിട്ട് കുറേ കാര്യങ്ങൾ അകത്തോട്ടും കൊടുക്കാനുണ്ട്. ഹെയറിന് വേണ്ടിയിട്ട് തന്നെ ഇൻടേക്ക് ആക്കിയിട്ടും കുറേ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പം അത് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവരുടെ ഹെയർ ഗ്രോത്ത് കുറേയൊക്കെ ഹെർബിച്ചറി ബേസ്ഡ് ആണ്. അതല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കെയർ ഉണ്ട്, നാച്ചുറലി ഉണ്ട്. അല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ കെയർ ഉണ്ട് ഹെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ വീക്കെൻഡ് ചെയ്യാറുള്ള എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോടൊന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനൊരു തമ്മിയിൽ കൊടുത്ത പോലെ എൻ്റെ ഒരു ബിഫോർ പിക്ക്, ഞാൻ ഇപ്പം എടുത്ത പിക്കാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ഒരു തുള്ളി പോലും കെയർ ലാസ്റ്റ് വീക്കുകളിലൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല വിഷമമുണ്ട്. എക്സാമൊക്കെ ആയതുകൊണ്ട് ഫുൾ എന്താ പറയുന്നത് ഡാൻഡ്രഫും അതുപോലെ തന്നെ ഞാൻ ഒട്ടും കെയർ ചെയ്യാതെ കുറേ മുടി നല്ലപോലെ കൊഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തവണ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്തായാലും എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന രണ്ടേ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. ലൈക്ക് ജസ്റ്റ് ഓയിൽ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. അപ്പം അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയേ സംഭവം ഞാൻ ഉപയോഗിച്ചതാണ്. നമുക്കെപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഫാമിലി എന്ന് പറയാൻ വരുമായിരുന്നു, അല്ല നമ്മുടെ വീട്ടിലുള്ളവർ പഴയ ഒരു ട്രഡീഷണൽ വെയിൽ കാച്ചി കുറുക്കി എടുത്ത എണ്ണ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു സ്പെഷ്യൽ എണ്ണയാണിത്. എൻ്റെ വീട്ടിലെ അമ്മമ്മയും അമ്മയൊക്കെ അവരുടെയൊക്കെ കുറേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സെറ്റാക്കി എടുത്ത എണ്ണയാണ്. അപ്പം എനിക്കെപ്പോഴും സ്പെഷ്യൽ ഇതാണ്. ഏതൊക്കെ ബ്രാൻഡ് ഉപയോഗിച്ചാലും എന്തൊക്കെ സംഭവം ഉപയോഗിച്ചാലും ഇതിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു സ്മെല്ലും അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും ഒന്നും വേറെ ഒന്നും ഉപയോഗിച്ചാൽ കിട്ടത്തില്ലെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. ചിലർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നല്ല നല്ല ബ്രാൻഡിൻ്റെ ഇതുപോലെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളെല്ലാം ഇറങ്ങാണ്. പക്ഷേ എനിക്കെപ്പോഴും ഇത് സ്പെഷ്യലാണ്. പിന്നെ ഈ ബോട്ടിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താണ്, കോം ഷേപ്പിൽ വരുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇവിടെ ഉച്ചി തൊട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് എന്താ പറയുക വീക്കെൻഡിൽ നിന്നുള്ള ചെയ്യുന്നതുകൊണ്ട് എണ്ണയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, എനിക്ക് ഈ തലയിലൊക്കെ എണ്ണ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്മ എപ്പോഴും പറയാറുണ്ട് തലയിൽ എണ്ണ വെച്ചിട്ട് പോകണം എന്നൊക്കെ പറയുന്നത്. പണ്ടത്തെ പിള്ളേരെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓയിൽ മങ്കിയെ കൂട്ടി വിടാറില്ലേ, അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് വിടണമെന്ന് നല്ല ആഗ്രഹമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അപ്പം അതിനുള്ള നെക്സ്റ്റ് റെമഡിയാണ് അടുത്തത്. അപ്പം ദേ ഉച്ചയിൽ നല്ലപോലെ ഇതിപ്പോൾ കോമ്പായതുകൊണ്ട് നല്ലപോലെ ഉച്ചയിൽ ഇതിങ്ങനെ കയറി പൊക്കോളും. പിന്നെ മുടിയുടെ ടിപ്പ് എല്ലാ പോർഷനും നമ്മൾ മറക്കില്ല, നല്ലപോലെ മുടി ഫുള്ള് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പത്തേ നമ്മൾ തല ഫുൾ മസാജ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷൻ എടുത്ത് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മസാജ് എല്ലായിടത്തും നമ്മുടെ ഹെയറിൻ്റെ ഓരോ ഉച്ചി ഫുള്ള് ഓരോ ഏരിയയിലും ഹെഡ് പോർഷനിലെല്ലാം ഈ ഓയിൽ എല്ലാം എത്തണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഫുൾ ഏരിയയിൽ എത്തിച്ചിട്ടുണ്ട്. ഫുൾ മുടിക്കകത്ത് പൊട്ടും ചിപ്പിലും മുടിയിലും എല്ലാം നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു 5 to 10 minutes ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരം തലയിലിരിക്കണം, കുറച്ച് നേരം തലയിലിരിക്കണം. ഒരു അധികം ഇപ്പം പനിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സാധനമൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കണ്ടും ചെയ്യണം. അപ്പം എന്തോ ഒരു 5 to 10 minutes ഇത് തലയിലൊന്നിരിക്കണം. ഈ ഓയിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹെയറിലൊന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് നേരം നമ്മളിത് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഹെയറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം 15 minutes എന്തോ ആയി. എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ തലയിലിരിക്കണം, എനിക്കൊരു സമാധാനവും ഇല്ല. അപ്പം 15 minutes അറൗണ്ട് ആയി. ഇനി അടുത്ത് നമ്മുടെ പാക്ക്.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ചിലവർക്ക് ഈ തലയിൽ എണ്ണ ഇരിക്കുന്നൊന്നും ഇഷ്ടമില്ലാത്തവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മുടിയൊന്ന് നല്ലൊരു സിൽക്കി സ്ട്രക്ചറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും എന്നാൽ ഈ ഓയിൽ എന്താ പറയുക ഒരു ഓയിൽ സ്ട്രക്ചർ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പാക്ക്. ഇപ്പം ഇത് കണ്ടു ഒലിച്ച് വരാതിരിക്കുന്ന കണ്ടു ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ചധികം നേരമായി വരുന്നില്ല. മാജിക്ക് ഇത് ശരിക്കും നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ നമ്മുടെ അലോവേറ ഇല്ലേ അലോവേറ കണ്ട അലോവേറ ജെല്ലും കൂടി മിക്സ് ചെയ്തെടുത്ത ഉലുവ തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മുടെ അലോവേറ ഉണ്ടല്ലോ അലോവേറ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അലോവേറ നമ്മൾ മുറിച്ചിട്ട് അതും കുറച്ച് നേരം എനിക്ക് അരമണിക്കൂറോളം വെള്ളത്തിൽ വെച്ചിട്ട് അത് നമ്മൾ അതിൻ്റെ ജെല്ലെടുക്കണം. കാരണം ഇപ്പോൾ ഇൻ കേസ് നമ്മൾ വെള്ളത്തിൽ അലോവേറ വെച്ചിട്ടില്ലെങ്കിൽ ചില കേസുകളിൽ അത് ഇറിറ്റേഷൻസ് ചൊറിച്ചിലൊക്കെ വരാം, നല്ല രീതിയിൽ ചൊറിച്ചിൽ വരാം. അതിൻ്റെ ആ മഞ്ഞ ഒരു കറയുണ്ടല്ലോ അത് കാരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ച ഉലുവ അരച്ചിട്ട് ഈ ജെല്ലും ഇതും കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്ന ഒരു പാക്കാണിത്. ഇത് കണ്ടോ ഇങ്ങനൊരു ഫൈൻ ഇതാണ് ഒരു ഗുളുഗുളു ഗുളുഗുളു പേസ്റ്റ് പരുവം വരും. ഓക്കെ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഭയങ്കര സീരിയസ്ലി ഭയങ്കര യൂസ്ഫുൾ ഹെയർ പാക്കാണ്. നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കട്ടി കൂട്ടും, അതുപോലെ നല്ല സ്ട്രെങ്തൺ ആക്കും മുടി, നല്ല സിൽക്കി സ്ട്രക്ചർ തന്നെ കൊണ്ടുവരും. ഞാൻ ഇതിൻ്റെ ആഫ്റ്റർ പിക്ക് നിങ്ങളെ കാണിക്കും. ഇപ്പോൾ തമ്മിലിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ആഫ്റ്റർ പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും റിസൾട്ടിന് നല്ല ചേഞ്ച് വരുന്നതാണ്. ഇതിപ്പം നല്ലപോലെ എല്ലാം വീക്കെൻഡ് ഒരു വീക്കെൻഡിൽ ഡേ മീൻസ് വീക്കെൻഡിൽ എപ്പോഴും ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങളുടെ ഹെയറിൽ പെർമനൻ്റ് ആയിട്ട് ഈ സംഭവം സെറ്റ് ആവുന്നതായിരിക്കും. ഇതിപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്ന് ദിവസമൊക്കെ രണ്ട് ദിവസം പക്ഷേ എപ്പോഴും ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു റിസൾട്ട് എപ്പോഴും ഹെയറിൽ കാണും. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്ന കാണിച്ചു തരാം. ഓക്കെ അപ്പം ഈ സംഭവം നമ്മളിനി നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ ഇത്രയും എടുക്കും നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച്. എനിക്കിപ്പം നീളം ഉള്ളത് കൊണ്ടും തിക്നെസ് കുറച്ചുള്ളത് കൊണ്ടും നമ്മൾ ഞാൻ നല്ല ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. ഈ വാരി പൊത്തുക എന്ന് പറയത്തില്ലേ അതുപോലെ ആദ്യമേ ജസ്റ്റ് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ ഹെയറും ജസ്റ്റ് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക. മുടി ഏകദേശം ഈ പരുവായിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം കുറച്ച് നേരം ഇതിപ്പം ഒരു 15 മിനിറ്റ്സ് വെച്ച് കൊടുക്കുക. ഒരു മൊട്ട സ്റ്റൈലായില്ലേ മുടി 15 മിനിറ്റ്സ് വെച്ച് കൊടുക്കുക. ഒരു സ്റ്റിക്കി പരുവായിട്ട് വരും ഹെയർ. അപ്പോഴത്തേക്കും നല്ലപോലെ വാഷ് ചെയ്യുക, നല്ലപോലെ ഷാംപൂ ആൻഡ് കണ്ടീഷൻ ചെയ്ത് വാഷ് ചെയ്ത് കളയുക. കാരണം ഇതിൻ്റെ ഒരു തരിപ്പുണ്ടല്ലോ അത് എപ്പോഴും ഹെയറിൽ കാണും. സോ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഷാംപൂ ആൻഡ് കണ്ടീഷൻ ചെയ്ത് വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഇപ്പം ഷാംപൂ ആൻഡ് കണ്ടീഷൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ താളി നാച്ചുറലായിട്ട് താളിയൊക്കെ വാങ്ങിച്ച് ഇൻ കേസ് അതൊന്നും ഇല്ലെങ്കിൽ പോലും ആ എണ്ണ എന്തായാലും പോകും, മനസ്സിലായി? ആ എണ്ണ ഒരു പിന്നെ ഒരു ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഷാംപൂ ആൻഡ് കണ്ടീഷൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ പൊതുവേ ചെയ്യാറില്ല. പിന്നെ ഈ തരിത ഇപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ തരിതരി പോകാൻ വേണ്ടിയിട്ട് ഷാംപൂ ആൻഡ് കണ്ടീഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ചെറിയൊരു പൊടി ഇതിൻ്റെ പുറത്ത് വേണം. നല്ലപോലെ എന്താ മുടി നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് അതൊന്ന് കോതി കളയുകയോ അല്ലെങ്കിൽ കോമ്പ് ചെയ്ത് കളയുകയോ ഒക്കെ ചെയ്താൽ മതി. അപ്പം ഞാൻ ഇനി ഇതിനെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണിക്കാം. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ബൈ.